എന്തായാലും ജേക്കബ് സാറിനെ കാണാൻ ചെന്നിരുന്നല്ലോ. അത് കേട്ടപ്പോ തന്നെ ആശ്വാസമായി. അവിടുന്ന് എങ്ങോട്ടാ പോയതെന്ന് വല്ലതും അറിയോ? അതറിയില്ല. ഏട്ടൻ പോകാൻ സാധ്യത ഉള്ളിടത്തൊക്കെ അന്വേഷിച്ചിട്ട് ഞാൻ വരൂ. പിന്നെ വിളിക്കേട്ടതി. വല്ലച്ചൻ എവിടേക്ക് പോയിരിക്കണം എന്നാ സാറ് പറഞ്ഞ വല്ലമ്മേ? എവിടേക്ക് പോയിരിക്കണം എന്നൊന്നും അറിയില്ല. ജേക്കബ് തരകൻ സാറിനെ കാണാൻ കാലത്ത് ചെന്നിരുന്നു. ജേക്കബ് സാർ അത്രയ്ക്ക് സുഖമില്ലാത്ത പോലെ സംസാരിച്ചിരിക്കണെന്ന മോഹം പറഞ്ഞ്. എന്തായാലും അങ്ങേരെ കാല് പിടിക്കാനൊന്നും ചന്ദ്രൻ നിൽക്കില്ല. ചന്ദ്രേട്ടൻ അവിടെ ചെന്നിരുന്നു എന്നറിഞ്ഞല്ലോ, ഇപ്പഴാ ശ്വാസമൊന്നും നേരെ വീണത്. കുറച്ച് കഴിയുമ്പോ അവനിങ് എത്തിക്കോളും. ഇനി ഇതിന്റെ പേരില് നീ ആരോടും വഴക്കിനൊന്നും നിക്കണ്ട. നേരാണല്ലോ, കഴുത്തില് വിരൽപാട് തിണർത്ത് കിടപ്പുണ്ട്. അടുക്കളപ്പണി ചെയ്ത് ചെയ്ത് അവളുടെ വിരലുകൾക്കൊക്കെ നല്ല മെലവാ. ചവണ ഇട്ട് പിടിച്ചതുപോലെ ആയിരുന്നു വേദന. എന്താ കാര്യം? ഒരു കാര്യമില്ല. വിശന്നിട്ട് കണ്ണു കാണാതായപ്പോ വല്ലതും വെച്ചുണ്ടാക്കിയിട്ടുണ്ടോന്ന് അറിയാൻ ഞാൻ വെറുതെ ഒന്ന് അടുക്കള കയറി പാത്രങ്ങളൊക്കെ ഒന്ന് തുറന്നു നോക്കി. വെറുതെ അടുക്കള കയറി പാത്രങ്ങൾ തുറന്നു നോക്കിയതിനാണോ ഇങ്ങനെ കഴുത്തിൽ ചവണ ഇട്ട് പിടിക്കും പോലെ പിടിച്ചത്? എങ്കിലതിപ്പ തന്നെ ചോദിക്കണമല്ലോ. വേണ്ട വേണ്ട, ഇപ്പൊ ഉടനെ പോയി ചോദിക്കൊന്നും വേണ്ട. ഇതൊന്നും പിന്നത്തേക്ക് വെച്ചാ ശരിയാവില്ല മമ്മി. കൈയോടെ തിരിച്ചൊന്ന് കൊടുത്താലേ ഇനി ആവർത്തിക്കാതിരിക്കും. അത് പിന്നെ വെറുതെ പാത്രം പൊക്കി നോക്കുക മാത്രമല്ല ചെയ്തത്. ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് കണ്ടപ്പോ ഇനി എപ്പോഴാ ചന്ദ്രന്റെ 16 അടിയന്തരത്തിനെ നിർമ്മല എന്തെങ്കിലും ഉണ്ടാക്കുള്ളൂ എന്ന് ചോദിച്ച് തിരിഞ്ഞതും ഭദ്രകാളിയെ പോലെ നിൽക്കുന്നു ആ നിർമ്മല. എന്താ പറഞ്ഞതെന്ന് എന്നോട്? ഒന്നും പറഞ്ഞില്ല എന്ന് ഞാൻ. ചന്ദ്രേട്ടന്റെ അല്ല, നിങ്ങളുടെ 16 അടിയന്തരം നടത്താൻ പോകുന്നെന്ന് പറഞ്ഞ് ഒറ്റപ്പെടുത്തു. ഈ 7-14 ലോകവും കണ്ടു ഞാൻ. എങ്കിലും പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് അങ്ങനെ ഒന്ന് പറഞ്ഞു പോയെന്ന് വെച്ച് ആളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കാന്ന് പറഞ്ഞു ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? ഇത് ചോദിക്കണം മമ്മി. ഇപ്പൊ അങ്ങോട്ട് പോണ്ട. ചന്ദ്രൻ എവിടെയാന്ന് അറിയാത്ത ദേഷ്യത്തില് ഭ്രാന്ത് പിടിച്ച് നിൽക്കുക നിർമ്മല. എന്നെ വെട്ടാൻ കറുക്കത്തിയെടുത്ത് ഓടി വന്നതാ. മോഹന്റെ അമ്മ പിടിച്ചു നിർത്തിയത് കൊണ്ടാ ഞാൻ രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ എന്നെ വെട്ടി നുറുക്കിയെന്ന്. നീ ഇപ്പൊ അങ്ങോട്ട് ചെന്ന് അവളുടെ വെട്ടുകൊണ്ട് ചാവാൻ നിക്കണ്ട. എന്നാ അതൊന്നും അറിയണമല്ലോ. എന്റെ ചന്ദ്രൻ ജീവനോടെ തന്നെ ഉണ്ട്. അടിയന്തരം ഉണ്ണാനുള്ള നിന്റെ മോഹം അങ്ങ് കളഞ്ഞേരെ. അമ്മേ, മമ്മി പറഞ്ഞതങ്ങ് ക്ഷമിച്ചു കളാം. വിശപ്പ് വന്നാ പിന്നെ മമ്മിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് അമ്മയ്ക്ക് അറിയാലോ. അങ്ങനെ വിശപ്പ് വന്നാ 8 കാലികളും കണ്ടം പൂച്ചകളും ഒക്കെ സ്വന്തം കുഞ്ഞുങ്ങളെ തന്നെ തിന്നുമെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെയാണോ തിരിച്ചറിവുള്ള മനുഷ്യര്? ഇതുപോലെ മോഹനെ എങ്ങാനും കാണാതായ മോഹന്റെ അടിയന്തരം ഉണ്ണണോന്ന് ഇവര് പറഞ്ഞ സഹിക്കോ നീ? പറയാൻ പറ്റില്ല. ജീവിച്ചിരിക്കുന്ന മോഹന്റെ ഭാര്യയാണെന്ന് പറയുന്നതിനേക്കാളും അവന്റെ വിധവയാണെന്ന് പറയുന്നത് കേൾക്കാനാ ഇഷ്ടമെന്ന് പറഞ്ഞവളല്ലേ നീ? അമ്മ ഇതൊക്കെ ഇപ്പോഴും മനസ്സിൽ വെച്ചോണ്ട് നടക്കുവാണോ? പിന്നല്ലാതെ നീ എന്താ കരുതിയേ? എനിക്ക് മറവി രോഗം ബാധിച്ചെന്നോ? ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ എന്റെ മക്കളുടെ കാലിൽ ഒരു മുള്ളുപോലും കൊള്ളരുതേ ഈശ്വര എന്ന് പ്രാർത്ഥിച്ചിരിക്കണവളാ ഞാൻ, അറിയോ? പോട്ടമ്മേ, അല്ലെങ്കിലും പലപ്പോഴും മമ്മിക്ക് പരിസരബോധമില്ലാതെ സംസാരിക്കൽ ഒരിത്തിരി കൂടുതലാ. അതിന് ഞാൻ അമ്മയോട് മാപ്പ് ചോദിക്ക. എന്തായാലും ചന്ദ്രേട്ടൻ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് അറിഞ്ഞല്ലോ. ഇപ്പഴാ എന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. നീ അങ്ങനെ ആശ്വാസ ഭാവം ഒന്നും അഭിനയിക്കണ്ട.
ചന്ദ്രനെ റെയിൽപാളത്തിലോ പൊട്ടക്കണത്തിലോ അന്വേഷിക്കാൻ മോഹനോട് ഇവര് പറഞ്ഞപ്പോ ന്യായീകരിച്ചവളല്ലേ നീ? അവൻ ഒരു റെയിൽപാളത്തിലേക്കും അല്ല പോയത്, ആ തരയനെ കാണാൻ ചെന്നിരുന്നു എന്ന് മോഹൻ വിളിച്ചു പറഞ്ഞു. ഇനിയെങ്കിലും ബാക്കിയുള്ളവർ നെഞ്ചുരുകി നിൽക്കുമ്പോ ഇമാതിരിയുള്ള വർത്തമാനങ്ങൾ പറയാതിരിക്കാനുള്ള വകതിരിവ് കാണിക്കണമെന്ന് പറഞ്ഞു കൊടുക്ക നിന്റെ മമ്മിയോട്. ഒരു കണക്കിന് സോപ്പിട്ട് ആ തള്ളെ നമ്മുടെ സൈഡാക്കി നിർത്തിയിരുന്നതാ. മമ്മിയുടെ ഒരു ഒറ്റ ഡയലോഗില് തള്ള അപ്പാടെ അപ്പുറത്തെ സൈഡിലേക്ക് ചാഞ്ഞു എന്ന് എനിക്ക് തോന്നണ. ഓ, അത് ശരി. ഇപ്പൊ അതാ നിന്റെ ടെൻഷൻ. അല്ലാതെ എന്റെ കഴുത്തിൽ നിർമ്മല കുത്തിപ്പിടിച്ചതല്ല അല്ലേ? കഴുത്തിന്റെ വേദനയൊക്കെ കുറച്ച് കഴിയുമ്പോ അങ്ങ് പോവും. പക്ഷെ ആ പാട്ടുവാദിയാര് ചെന്ന് കാലു പിടിച്ച് ആ തരകനെങ്ങാനും പിന്നെ മ്യൂസിക് ചെയ്യിക്കാന്ന് സമ്മതിച്ച, അതോടെ ഇതുവരെ ചെയ്തതൊക്കെ പാഴാവും. മോഹനെ ഒന്ന് വിളിക്കട്ടെ. ഹലോ മോഹൻ, ആ പ്രൊഡ്യൂസർ തരകനെ കാണാൻ ചന്ദ്രേട്ടൻ ചെന്നിരുന്നു എന്ന് മോഹൻ വിളിച്ച് പറഞ്ഞു എന്ന് അമ്മ വന്ന് പറഞ്ഞു. കേട്ടപ്പോ ആശ്വാസമായി. നീ എന്തിനാ ആശ്വസിക്കുന്നത്? നീ നിന്റെ മമ്മി ആഗ്രഹിച്ചതുപോലെ സംഭവിച്ചില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെടുകയല്ലേ വേണ്ടത്? എന്താ മോഹൻ ഇങ്ങനെ പറയുന്നേ? മമ്മി അങ്ങനെ ചന്ദ്രേട്ടനോടുള്ള ഇഷ്ടക്കേട് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി ഞാൻ എന്ത് പഴിച്ചു? നീ അങ്ങനെ സഹതപിക്കൊന്നും വേണ്ട. നിന്റെ മമ്മിയുടെ കൂടെ ചേർന്ന് ചന്ദ്രേട്ടനെ നശിപ്പിക്കാൻ കച്ചകെട്ടി നടക്കില്ലായിരുന്നോ നീയും? എന്താ മോഹൻ, ചന്ദ്രേട്ടൻ എന്തെങ്കിലും അഹങ്കാരം പറയുകയും എന്നെ മോശമാക്കി സംസാരിക്കുകയും ചെയ്യുമ്പോ ദേഷ്യം കൊണ്ട് എന്തെങ്കിലും പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ചന്ദ്രേട്ടനെ ഇല്ലാതാക്കണമെന്നൊന്നും ഈശ്വരനാണ് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ആ മതി മതി, ഇനി വെറുതെ ഈശ്വരനെ പിടിച്ചാണയിട്ട് എന്നെ ബോധ്യപ്പെടുത്താൻ മെനക്കെടണ്ട. ശരി, സമ്മതിച്ചു. ഞാൻ പറഞ്ഞതൊന്നും വിശ്വസിക്കണ്ട. എന്നാലും ചന്ദ്രേട്ടൻ തരകനെ കണ്ട് ധാരണയായ നിലയ്ക്ക് ഇനി എന്തിനാ വെറുതെ അന്വേഷിച്ചലയുന്നത്? കാലത്തെ ചായ പോലും കുടിക്കാതെ ഇറങ്ങിയതല്ലേ? ഇനി ഇങ്ങ് തിരിച്ചു പോന്നൂടെ. ചന്ദ്രേട്ടൻ ജേക്കബ് തരകനുമായി ധാരണയിലെത്തി നിന്നോട് ആരാ പറഞ്ഞു? നീ എന്താ കളിയാക്കാണോ? ചന്ദ്രേട്ടനെ കൊണ്ട് മ്യൂസിക് ചെയ്യിപ്പിക്കാൻ തരകൻ തയ്യാറായെന്നറിയാൻ വേണ്ടിയാ നീ ചോദിച്ചതെന്ന് എനിക്കറിയാം. കൂടുതൽ ഡിപ്ലോമസി ഒന്നും വേണ്ട. നീ ഫോൺ വെച്ചിട്ട് നിന്റെ കാര്യം നോക്ക്. ആ തരകൻ പിന്നെ വാദ്യാരെ കൊണ്ട് മ്യൂസിക് ചെയ്യിക്കാന്ന് സമ്മതിച്ചിട്ടുണ്ടാവും ഞാൻ കരുതിയത്. അപ്പോ സമ്മതിച്ചില്ലേ? മോഹന്റെ ചൂടായുള്ള സംസാരം കേട്ടിട്ട് ഒന്നും നടന്ന മട്ടില്ല. നാണക്കേടായല്ലോ. നമുക്കെന്താ നാണക്കേട്? നാണക്കേട് മുഴുവൻ ഏട്ടനും പുന്നാരനിയനും അല്ലേ. ആരുടെ ഔദാര്യം വേണ്ട, ഒരുത്തന്റെയും കാലു പിടിച്ചിട്ട് ചന്ദ്രശേഖരന് ഒരു അവസരവും വേണ്ട, എന്തൊക്കെ വീമ്പ് പറച്ചിലായിരുന്നു. എന്നിട്ട് ഇപ്പൊ ആരോടും പറയാതെ കൊച്ചുവെളുപ്പം കാലത്ത് എഴുന്നേറ്റ് പോയിരിക്കുന്നു ആ തരകന്റെ കാല് പിടിക്കാൻ. വരട്ടെ അവാദ്യാര്, അങ്ങേരെ തല്ലാനുള്ളൊരു ചാട്ട അങ്ങേര് തന്നെ ഇപ്പൊ എറിഞ്ഞു തന്നിരിക്കുക. നമുക്ക് പിടിച്ചു നിർത്തി കെട്ടിയിട്ട് മടിച്ചു തൊലി ഒരുക്കി ഞാൻ. വരട്ടെ ഇങ്ങോട്ട്. അത് പിന്നെ മാരേജിന് ഞാൻ എത്താതിരിക്കുമോ? ഓ, ഇച്ചായൻ ഉണ്ടാവത്തില്ല. ഞാൻ പറഞ്ഞില്ലേ കാലിഫോർണിയയിൽ ഇടയ്ക്ക് വിസിറ്റിന് ഒരു കോളേജിൽ പോകുന്നുണ്ടെന്ന്? 1 വീക്ക് കഴിഞ്ഞേ വരത്തുള്ളൂ. എന്തായാലും ചർച്ചിലും വൈകിട്ടത്തെ റിസപ്ഷനിലും ഞാനുണ്ടാവും. ഐ വിൽ ബി ദെയർ ഓൺ ടൈം. ഓക്കെ. മാഡം, കഴിഞ്ഞ ദിവസം വന്നിരുന്ന ചന്ദ്രശേഖരൻ സാർ വന്നിട്ടുണ്ട്. വരാൻ പറയൂ. യെസ്, പ്രിൻസിപ്പൽ സൂസൻ ജോർജ്. ഓക്കെ, ഐ നോ. ഐ വിൽ കോൾ യു ലേറ്റർ. ഓക്കെ, ഇരിക്ക ചന്ദ്ര സാർ. സോറി ടു സേ, റെക്കോർഡിംഗ് പൂജയ്ക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞില്ല. എങ്ങനെയുണ്ടായിരുന്നു പൂജ? റെക്കോർഡിംഗ് കഴിഞ്ഞോ? മോള് പാടിയോ?
അനുഗ്രഹ എന്ന മോളുടെ പേരല്ലേ. സ്വീറ്റ് നെയിം. ഇൻവിറ്റേഷൻ കണ്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അത് തൽക്കാലത്തേക്കൊന്ന് മാറ്റി വെക്കേണ്ടി വന്നു. ആണോ, എന്തുപറ്റി? ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഒരു മാറ്റം വേണ്ടി വന്നു. ഇനി എന്നത്തേക്കാ ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നേ? സിനിമ സ്റ്റാർസ് ഒക്കെ വരുമായിരിക്കും അല്ലേ? ഡേറ്റ് ഇപ്പൊ തന്നെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല, ഫിക്സ് ചെയ്താൽ ഞാൻ വിളിച്ചറിയിക്കാം. അപ്പോ വെക്കേഷൻ തീരുന്നതിന് മുമ്പ് ഉണ്ടാവില്ലേ? അതിനു മുമ്പേ പിന്നണികായി ആയാലേ എനിക്ക് ആ പേരും പറഞ്ഞ് മാനേജ്മെന്റിനെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ പറ്റൂ. ഞാൻ പറഞ്ഞിരുന്നല്ലോ അവള് സിനിമയിൽ പാടുന്നുള്ളതിന് സംശയമൊന്നുമില്ല. പക്ഷേ വെക്കേഷൻ കഴിയുന്നതിന് മുമ്പേ ചിലപ്പോ നടന്നില്ല എന്ന് വരും, കുറച്ചുകൂടെ ലേറ്റ് ആയിരിക്കും. അതിന്റെ പേരിൽ അവളുടെ വിദ്യാഭ്യാസം നിഷേധിക്കരുത്. അതിപ്പോ ചന്ദ്രസാറിനോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഈ കാര്യത്തിൽ എനിക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. സിനിമയിൽ പാടിയാൽ അതിന്റെ പേരിൽ ഒരു അഡ്മിഷന് ശ്രമിക്കാന്ന് പറഞ്ഞത് തന്നെ ബിഷപ്പിന് മ്യൂസിക്കിലൊരു പ്രത്യേക താല്പര്യമുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടാ. പക്ഷെ അത് നടക്കുമോ ഇല്ലയോ എന്നറിയാത്ത ഈ സിറ്റുവേഷനിൽ ഞാൻ ഹെൽപ്ലെസ്സാ. ഒന്നുകിൽ കലാപരമായ കഴിവുകൾ അല്ലെങ്കിൽ സാമ്പത്തികം. അങ്ങനെ ഉപേക്ഷ പറയരുത് മാഡം. എന്നോടും എന്റെ മോളോടും ഒരു ദയ കാണിക്കണം. ദയ ഇല്ലാത്തത് കൊണ്ടല്ല ചന്ദ്രസാർ, അതുള്ളത് കൊണ്ടാ പ്ലേ ബാക്ക് സിംഗർ ആയാൽ അഡ്മിഷന് ശ്രമിക്കാന്ന് ഞാൻ പറഞ്ഞത്. ഇതല്ലെങ്കിൽ പിന്നെ സാമ്പത്തികം വേണം. സാധാരണ നിലയിൽ 100,000 ഡൊണേഷൻ. അത് സിനിമയിൽ പാടുക കൂടി ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ 3-4 ലക്ഷം ഡൊണേഷൻ തരേണ്ടി വരും. 4 ലക്ഷം? അത് ഗായിക ആയില്ലെങ്കിലുള്ള കാര്യം പറഞ്ഞതാ. ഗായിക ആയാ അത് 1 ലക്ഷമായി അഡ്ജസ്റ്റ് ചെയ്യാം. മാഡം, എന്നെ എന്റെ മോളെ കൈവിടരുത്. മാഡം മനസ്സ് വെച്ചാൽ നടക്കും. എനിക്ക് എന്റേതായ പരിമിതികളുണ്ട് ചന്ദ്രസാർ. 3-4 ലക്ഷം എന്ന് പറയുന്നത് മോഹൻ സാർ വിചാരിച്ചാൽ നടക്കില്ലേ? ചന്ദ്രസാറ് അദ്ദേഹത്തോടൊന്ന് സംസാരിക്കേ. എന്നാ ഞാൻ ഇറങ്ങട്ടെ മാഡം. അങ്ങനെ ആയിക്കോട്ടെ. ശരി. യെസ്, സെന്റ് സേവിയേഴ്സ് സ്കൂൾ പ്രിൻസിപ്പൽ സൂസൻ സ്പീക്കിംഗ്. ഇത് ശരിക്കും ചന്ദ്രനും നിർമ്മലയും കൂടി ആലോചിച്ച് പ്ലാൻ ചെയ്ത ഒരു ഡ്രാമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചന്ദ്രൻ ആ പ്രൊഡ്യൂസർ തരകന്റെ കാല് പിടിക്കാൻ പോയത് മോഹൻ അറിയൂന്ന് അവർക്ക് ഉറപ്പല്ലേ? ചന്ദ്രനെ കാണാനില്ലെന്നും പറഞ്ഞ് വീടാകെ ഓടി നടന്നൊരു സീനുണ്ടാക്കി മോഹന്റെ അടുത്ത് ചെന്ന് സങ്കടം പറഞ്ഞ ഷുവറായിട്ടും മോഹൻ ചന്ദ്രന് ഫോൺ ചെയ്യും. അപ്പൊ കൃത്യമായിട്ട് സ്വിച്ച് ഓഫ്. പിന്നെ പറയാനുണ്ടോ? മോഹൻസ് മദറ ടെൻഷൻ ആവും. മദറ ടെൻഷനായ മോഹൻ അന്വേഷിച്ചിറങ്ങുമെന്ന് ഉറപ്പല്ലേ? ആ സംഭവത്തോടെ മോഹൻ ചന്ദ്രന്റെ സൈഡാവുമെന്ന എന്റെ ടെൻഷൻ. ഇങ്ങനൊരു ഡ്രാമയൊന്നും ക്രിയേറ്റ് ചെയ്യാനുള്ള ധൈര്യമൊന്നും ചന്ദ്രേട്ടനോ നിർമ്മലടുത്തേക്കേ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മമ്മി. തമ്പുരുമോളുടെ സ്കൂളിലെ പ്രിൻസിപ്പളാ. പുതിയ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്, ഡൊണേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു. അക്കാര്യം പറയാനാവോ? ഗുഡ് മോർണിംഗ് മാഡം. വെരി ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു മിസസ് മോഹൻ? യാ, ഐ ആം ഫൈൻ, താങ്ക് യു. മാഡത്തിന് 100 ആയുസ. ഞാൻ എന്റെ മമ്മിയോട് കുറച്ചു മുൻപ് സൂസൻ മാഡത്തിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എന്താ മാഡം വിളിച്ചേ? അത് പിന്നെ ഞാൻ വിളിച്ചത് മോഹൻ സാറിന്റെ എൽഡർ ബ്രദർ അല്ലേ ചന്ദ്രസാറ്, അദ്ദേഹത്തിന്റെ അഡോപ്റ്റഡ് ഡോട്ടർ ഉണ്ടല്ലോ അനുഗ്രഹ എന്ന കുട്ടി, ആ കുട്ടിയുടെ ഒരു അഡ്മിഷന്റെ കാര്യം പറഞ്ഞിരുന്നു. ഏതോ ഒരു മൂവിയില് പ്ലേ ബാക്ക് പാടാൻ പോവാണെന്നും എക്സ്ട്രാ ടാലന്റഡ് ആണെന്നും ഒക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അഡ്മിഷന്റെ കാര്യം ആലോചിക്കാമെന്ന് ഞാനും പറഞ്ഞു. മൂവിയിൽ പാടുകയാണെങ്കിൽ മാത്രം. പക്ഷേ ഇന്നിപ്പോ ചന്ദ്രസാർ ഒരു റിക്വസ്റ്റുമായിട്ട് വന്നിരുന്നു. ആ റെക്കോർഡിംഗ് കുറച്ചുകൂടെ പോസ്റ്റ്പോണ്ടായി ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ആ കുട്ടിയെക്കുറിച്ച് മിസ്സസ് മോഹനോടൊന്ന് അന്വേഷിക്കാന്ന് കരുതി വിളിച്ചതാ. ഹൗ ഷീ? മാഡം, അത് ചന്ദ്രേട്ടന്റെ അഡോപ്റ്റഡ് ഡോട്ടർ ഒന്നും അല്ല, അവൾ ഇവിടുത്തെ വേലക്കാരിയാ. ആ കുട്ടിയെക്കുറിച്ച് മിസ്സസ് മോഹനോടൊന്ന് അന്വേഷിക്കാന്ന് കരുതി വിളിച്ചതാ. ഹൗ ഷീ? മാഡം, അത് ചന്ദ്രേട്ടന്റെ അഡോപ്റ്റഡ് ഡോട്ടർ ഒന്നും അല്ല, അവൾ ഇവിടുത്തെ വേലക്കാരിയാ. പിന്നെ അത്യാവശ്യം പാടും, അല്ലാതെ സിനിമയിൽ പാടാൻ വേണ്ടിയുള്ള ടാലന്റ് ഒന്നും ഇല്ല. പക്ഷെ മക്കളില്ലാത്തതുകൊണ്ട് ചന്ദ്രേട്ടനും നിർമ്മലയടത്തേക്കും അവളോട് ചെറിയൊരു സിമ്പതി ഉണ്ട്. അവൾ ഏതോ കുഗ്രാമത്തിലെ മലയാളം മീഡിയത്തില് 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. മാത്രമല്ല 2 വർഷമായിട്ട് പഠിക്കാൻ പോകണമില്ല.
തെരുവിലെങ്ങാണ്ടോ പാടി നടന്നിരുന്നിടത്തുനിന്ന് ചന്ദ്രേട്ടൻ വിളിച്ചോണ്ട് വന്ന് ഇവിടെ അടിച്ചു വാരാനും തറ തുടയ്ക്കാനും ഒക്കെ ആയിട്ട് നിർത്തിയേക്കുവാ. നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂന്നും രണ്ടു വർഷമായി സ്കൂളിൽ പോകുന്നില്ലെന്നും ചന്ദ്രസാർ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ സെർവന്റ് ആണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് പാടുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടും പിന്നെ മക്കളില്ലാത്തതുകൊണ്ട് തോന്നിയ സിമ്പതിയും കാരണം. എനിവേ, ഐ വാണ്ട് ടു സീ ഹർ. എനിക്ക് ആ കുട്ടിയെ നേരിട്ടൊന്ന് കാണണം. വൈ നോട്ട് മാഡം, നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെടുന്നത് തന്നെയാ നല്ലത്. പിന്നെ പുതിയ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അതിന് തരാനുള്ള ഡൊണേഷനായിട്ട് ഞാൻ അങ്ങോട്ട് വരാനിരിക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ഞാൻ അങ്ങോട്ട് വന്നേക്കാം. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. മാഡം വെറുതെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. എനിക്കും കുട്ടിയെ നേരിട്ടൊന്ന് കാണുകയും ചെയ്യാലോ. ഓക്കെ മാഡം. ഹലോ, എന്താ പ്രോബ്ലം? പ്രിൻസിപ്പൽ സൂസന് നമ്മുടെ പാട്ടുവാദ്യാരുടെ വളർത്തു മകളെ നേരിട്ടൊന്ന് കാണണോന്ന്. എന്തിന്? അവൾ എക്സ്ട്രാ ടാലന്റ് ഉള്ള കുട്ടിയാ, തേങ്ങയാ മാങ്ങയാ എന്നൊക്കെ പറഞ്ഞത് കേട്ട് സൂസൻ മാഡം വീണു എന്നാ തോന്നുന്നത്. ഡൊണേഷനും കൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞപ്പോ പറയാ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഇതാ കുരുത്തം കെട്ടവളെ നേരിട്ട് കാണാനുള്ള വരവ് തന്നെയാ. ആ സ്ത്രീക്ക് ഇത് എന്തിന്റെ കേടാ? മമ്മി, അവര് വരുമ്പോ അവളിവിടുത്തെ വേലക്കാരിയാണെന്ന് ശരിക്കും ബോധ്യപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ വന്നാ നമ്മള് ജയിച്ചു. എന്തായാലും മ്യൂസിക് ഡയറക്ഷൻ നടക്കില്ലെന്ന് ചന്ദ്രന് ബോധ്യമായി കാണും. അതുകൊണ്ടാ പ്രിൻസിപ്പളിന്റെ കാല് പിടിക്കാൻ പോയത്. പപ്പി, ഇതൊരു നല്ല ചാൻസാ. പ്രിൻസിപ്പാളിനെ നമ്മുടെ വരുതിയിൽ നിർത്തി അവൾക്ക് അവിടെ അഡ്മിഷൻ കൊടുക്കാൻ പറ്റില്ലെന്ന് ചന്ദ്രനെ ബോധ്യപ്പെടുത്തിയാ തീർന്നു. അതോടെ ചന്ദ്രൻ തകർന്ന് തരിപ്പണമാകും. നമ്മളെ വെല്ലുവിളിച്ചിരിക്കയല്ലേ. മ്യൂസിക് ഡയറക്ഷനും നടക്കില്ല, അവളുടെ അഡ്മിഷനും നടക്കില്ല എന്ന് വന്നാ എല്ലാം മതിയാക്കി ചന്ദ്രൻ നാടുവിടും. ഈ ചാൻസ് നമ്മൾ മിസ് ചെയ്യരുത്. മമ്മി നോക്കിക്കോ, ചന്ദ്രേട്ടന്റെ മോഹങ്ങളെല്ലാം ഇതോടെ തകർക്കും ഞാൻ. അതോടെ ഏട്ടനും അനിയനും തമ്മിൽ തെറ്റും. ഡാഡി ആഗ്രഹിച്ചതുപോലെ തമ്മിൽ തമ്മിൽ കണ്ടാൽ വെട്ടിക്കീറുന്ന ശത്രുക്കളായി അവരും മാറും. എന്താ നിന്റെ പ്ലാൻ? അതോടെ ഏട്ടനും അനിയനും തമ്മിൽ തെറ്റും. ഡാഡി ആഗ്രഹിച്ചതുപോലെ തമ്മിൽ തമ്മിൽ കണ്ടാൽ വെട്ടിക്കീറുന്ന ശത്രുക്കളായി അവരും മാറും. എന്താ നിന്റെ പ്ലാൻ? നമ്മളായിട്ട് പ്രത്യേകിച്ച് ഒരു പ്ലാനും തയ്യാറാക്കണ്ട. മാറി നിന്ന് എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നാ മാത്രം മതി. അവളെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കണം സാറേ. തമ്പുരുമോള് വലിയ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇവള് പഠിക്കാതെ ഇങ്ങനെ നടന്നാ നാളെ അവൾക്കതൊരു വലിയ സങ്കടമാവില്ലേ? നന്ദം പറഞ്ഞ നേര, നാളെ ഒരിക്കല് എന്റെ വല്യച്ഛൻ എന്നെ സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചില്ലല്ലോ എന്നൊരു നിരാശ അവൾക്കുണ്ടാവാൻ ഇടയാവരുത്. പഠിപ്പിക്കും നന്ദ, ഞാൻ അവളെ പഠിപ്പിക്കും. ഇത് ചന്ദ്രന്റെ വാക്കാ. അനുവിനോടൊപ്പം പാടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. മോഹൻ, ഇങ്ങനെ വാശി പിടിക്കരുത്. ഇത് വാശിയല്ല ഏട്ടാ, ഇതെന്റെ ഉറച്ച തീരുമാനമാണ്.
ഏട്ടൻ എത്ര പറഞ്ഞാലും എന്റെ സ്വന്തം ചോരയിൽ പിറന്നൊരു മകനെ പോലെയാ ഞാൻ അവളെ സ്നേഹിച്ചത്, ഹൃദയത്തിൽ കൊണ്ടുനടന്നത്. അതിന്റെ ഒരു കണിക പോലും സ്നേഹമോ ആത്മാർത്ഥതയോ തിരിച്ചു കാണിക്കാത്ത ഒരാളിനോടൊപ്പം ഞാൻ പാടില്ല, എനിക്ക് പാടാനാവില്ല. എന്റെ മോളെ അവരുടെ മോള് പഠിക്കുന്ന അതേ സ്കൂളിൽ തന്നെ ചേർത്ത് പഠിപ്പിക്കും ഞാൻ. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ചന്ദ്രശേഖരൻ പിന്നെ ഈ ഭൂമിക്ക് മുകളിൽ ഉണ്ടാവില്ല. പാട്ടിന് എങ്ങോട്ടെങ്കിലും ഇറക്കി വിടാൻ പറ. ഇവളെ എന്നെ ഇറക്കി വിടുന്നോ അന്നേ ഇവരെ ഈ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടും.